സ്വർണത്തിനൊക്കെ മിനിറ്റ് വെച്ചാ വില കൂടുന്നത്. ഇപ്പൊ എത്ര പോണുണ്ടല്ലേ ദീക്ക്? ഏയ്, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ടീച്ചറെ. അവളുടെ കല്യാണത്തിലുള്ള പണമൊക്കെ രാഘവേട്ട നേരത്തെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്നേ. അങ്ങനെ നീ അറിയാത്തൊരു നിക്ഷേപം എനിക്കില്ലടാ അച്ചു. പെൻഷൻ ആകുമ്പോ കിട്ടാനുള്ള തുക മുമ്പിൽ കണ്ടോണ്ട് ആ പറമ്പ് മേടിച്ചത്, കടം മേടിച്ചിട്ട്. ആ കടം തീർത്തപ്പോ പോക്കറ്റ് കാലിയായി. മക്കൾ വല്ലതും ഉണ്ടാക്കുമെന്ന് കരുതി. അതിങ്ങനെയായി. സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കാൻ നിറക്ക ഒരുത്തൻ. ആ കേസ് വിട്ടുകള. അതൊക്കെ രാഘവേട്ടനെ കൊള്ളാഞ്ഞിട്ട അല്ലേ ടീച്ചറെ? നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ. കുറച്ചൊക്കെ സ്വർണം എന്റെ കയ്യിലും ഉണ്ട്. മാഷ് ധൈര്യമായിട്ടിരിക്കെ. അതൊന്നും വേണ്ടി വരില്ല. ആ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ആധാരം പൂപണയം വാങ്ങി പണയം വെച്ച് കുറച്ച് പൈസ എടുക്കാം. പിന്നെ ഇല്ലാത്തത് ഉണ്ടെന്ന് നമുക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഉദയഭാനും അങ്ങനെയുള്ള ഒരാളല്ല. അത് വളരെ നേരാ. അതെന്താ ലോറി സാധനങ്ങളൊക്കെ കല്യാണത്തിനുള്ള ഒരുക്കൾ തുടങ്ങിയോ? ഇറങ്ങി മക്കളെ, ഇറങ്ങി വരൂ. ഇറങ്ങി പോരെ. കാലകറി ചെറുതൊക്കെ ഇങ്ങ് തരും. സാരമില്ല അച്ഛാ, ഞാൻ നോക്കിയപ്പോ ഇതാ കൂടുതൽ സൗകര്യം. നമ്മളൊന്ന് കണ്ടുപിരിഞ്ഞതിന് ശേഷം 7 ട്രാൻസ്ഫർ എനിക്ക് ഒത്തു കിട്ടി. ദോഷം പറയരുതല്ലോ, ഞങ്ങൾക്കും പിള്ളേരും കുറച്ച് നാട് കാണാൻ പറ്റി. ഇനി ഒരു വിശ്രമീജീവിതം നയിച്ചാലോന്ന് ആലോചിക്കുക. അച്ഛാ, കുട്ടികളെ ഇവിടെ അടുത്ത് ഏതായാലും സ്കൂളിൽ ചേർക്കാച്ചാ. അപ്പൂപ്പൻ നമസ്കാരം പറ മക്കളെ നോക്കിയിരിക്കാതെ. അമ്മ എന്തിയച്ചാ? വാ, അമ്മമ്മ കാണിച്ചുതരാം. അകത്തുണ്ടല്ലോ. അമ്മ, മക്കളെ, ചെറിയമ്മ ദാ. നിങ്ങൾ ചെറിയമ്മയോട് അത്തോട്ട് പോയിക്കോളൂ. ഒരു സന്തോഷ വാർത്ത അറിയിച്ചില്ലല്ലോ, ഞാനിപ്പോ സസ്പെൻഷനില്ല. കുട്ടനാട്ടി വെച്ചാ ഇങ്ങനെ അത് സാധിച്ചെടുത്തത്. ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് INSP-ക്കാരുടെ ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവന്റെ പേര് കേസെടുക്കരുതെന്ന് പറഞ്ഞു വന്ന INSP-ക്കാരനെ നേരം വെളുപ്പോളം പിടിച്ചങ്ങ് തല്ലി. അതോടെ എന്റെ നാട് ചുറ്റിൽ നിന്നു. സസ്പെൻഷൻ കിട്ടിയപ്പോ സുഖം. ആനന്ദേട്ടന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, ഇനി ഇവിടെ കൂടാന്ന് ഞാൻ അച്ഛാ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവ്? നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും ആങ്ങളമാരും വലിയൊരു വീടും. ആനന്ദേട്ടാ, സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാ മതി കേട്ടോ. എനിക്കോ ഈ സാധനങ്ങളും കെട്ടി തൂക്കി എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെ. അല്ലെങ്കിൽ വേണ്ട, അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തെ എനിക്കൊരു വീട് കെട്ടി തന്നാ മതി. അതൊന്നും അത്ര പെട്ടെന്ന് വേണ്ട. അല്ലെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു. അച്ഛാ, ലോറിക്കാരനും കൂലിക്കാർക്കും കൂടെ 875 രൂപ കൊടുക്കണം. കൊടുത്തേക്കണേ. ആ, ദേ, അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും. കൊടുക്കണ്ട. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വന്ന് കുളിക്കുന്നേ. അത് പറയണ്ടേ. എന്നാ പിന്നെ എങ്ങനെ കളക്കണം. ശരി. ചേച്ചി പോന്നു. ഇന്ന് കാലത്താ മോനെ, ആങ്ങളമാരെ കാണാൻ ചേച്ചിക്ക് കൊതിയായിട്ട് വന്നതാ. നീ പിന്നെ ക്ഷീണിച്ചു പോയല്ലോ. ആനന്ദേട്ടനും കുട്ടികൾക്ക് സുഖന്നല്ലേ ചേച്ചി? പിന്നെ ഇതുപോലൊരു സുഖം അടുത്ത കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അളിയനും ഉണ്ടായിരുന്നോ? ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കഴിഞ്ഞോ കുഞ്ഞളിയ? ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാളിജിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിക്ക് ഒരു കമ്പി ഇടിച്ചു കഴിഞ്ഞു. അദ്ദേഹം കാലത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. കാലത്ത് എവിടെ വെച്ചുണ്ട്? പുള്ളിക്കാരൻ നമ്മുടെ മാടത്തെ ചെറിയ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു. ആനന്ദേട്ടൻ എന്റെ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ. സാധാരണ മുറിയിൽ ഞാനാ കിടക്കാറ്. ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു. അതെന്തിനാ, ഇവിടെ വേറെ മുറിയില്ലേ? ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നല്ല മനോഹരമായ മുറി. ഞങ്ങൾ ഇനി കൊറേ കാലം ഇവിടെ തന്നെ കാണും. അപ്പൊ നീ ചെല്ല് പ്രകാശ, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. ചെല്ല്, വല്ലതും കഴിച്ചു കിടക്കണം കേട്ടോ. പോ. എന്തിനാടി അവർ എന്റെ മുറി കയറ്റി കിടത്തത്? ആരും കരുതിയതല്ല. സംസ്ഥാനത്താണെങ്കിൽ ആകെ അഭ്യന്തര കലകം. സ്വന്തം വീട്ടിൽ വന്നാലും ഒരു സമാധാനം ഇല്ലെന്ന് വെച്ചാ? കിടന്ന് ചിരിക്കാതെ ചായപ്പിൽ കിടക്കെടുത്തൊരിക്കെ. അവിടെ ലത ചേച്ചിയുടെ കുട്ടികളെ കിടക്കുക, ബോബനും കവിതയും. പിന്നെ ഞാൻ ഏത് നിറയത്തിൽ പോയി കിടക്കും? ഇനി ഇപ്പൊ ഡൈനിങ് ടേബിളേ ഉള്ളൂ, പിന്നെയുള്ളത് അടുക്കളയാ. ഒറ്റ അടി വെച്ചോ, നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തനാണ് ഞാൻ. 24 hoursനുള്ളിൽ ആരെ വേണമെങ്കിൽ പിടിച്ച് അകത്തിടാനുള്ള സ്വാധീനമേ KRP-ക്ക് പാർട്ടിയിൽ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. ഇനി ഒരു പോലീസുകാരനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്ക് വീട്ടിലില്ല. ഈ വീട്ടിലെന്നല്ല നാട്ടിലുമില്ല. ഓരോന്ന് കുറ്റിയും പറഞ്ഞുകൊണ്ട് പോരും. ഇനി നിനക്കൊന്നും എന്റെ വില മനസ്സിലാവില്ല. എന്നെ കരുതണമെങ്കിൽ നാട്ടിൽ നിന്ന് ഇറങ്ങി ചോദ്യം. KRP എന്ന് പറഞ്ഞാൽ ഞെട്ടും. എനിക്കൊക്കെ തിരുവനന്തപുരത്തേക്ക് ഒറ്റ കോള മതി, നിനക്കറിയാമത്. അളിയനെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല, ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു.
എന്നിട്ടല്ല സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, എന്നെ സസ്പെൻഡ് ചെയ്തു. അളിയന്റെ പെങ്ങളും കുട്ടികളും വഴിയാധാരായി വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഡിസ്മിസിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓഹോ, INSP പ്രതികാരം ചെയ്യുകയാണ്. അളിയൻ ഭയപ്പെടണ്ട, RDP കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കൊറേ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലാങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ചതിന്റെ അസ്ഥിയല്ല ഒടിക്കും. ബ്ലഡി ഫൂൾ. അച്ഛാ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നെ ആനന്ദേട്ടനെ കൊണ്ട് കെട്ടിച്ചാരാ? ആനന്ദേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നു. അച്ഛൻ ആനന്ദേട്ടന്റെ കാര്യങ്ങളെ ഒന്ന് അന്വേഷിച്ചു, തീരുമാനിച്ചു, കല്യാണം നടത്തി. ഇതല്ലേ ഉണ്ടായത്? അങ്ങനെയല്ലെന്നിപ്പോ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷെ ഓരോരുത്തരുടെ മട്ടും മാതിരിയും കാണുമ്പോ ഞാനായിട്ട് ആനന്ദേട്ടനെ ചെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന മാതിരിയുണ്ട്. നാല് വളയും ഒരു നെക്ലസും ലോലാക്കും എല്ലാം ചേർത്ത് ആകെ 15 പവനല്ലേ അച്ഛൻ എനിക്ക് തന്നത്. ആനന്ദേട്ടനും കുടുംബക്കാരും പാവങ്ങളായതുകൊണ്ട് അത് മതിയെന്ന് സമ്മതിച്ചു. ഞാൻ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞോളായിരുന്നെങ്കിൽ 50 പവനെങ്കിലും ഇല്ലാതെ അച്ഛൻ എന്നെ ഈ പടി കടത്താൻ പറ്റുമായിരുന്നു? പദ ഉള്ളിടം പാതാളമെന്ന് പറഞ്ഞ പോലെയാ. അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ കിട്ടി കാശൊക്കെ എന്തിയെ? അതിന് എനിക്ക് അവകാശമൊന്നുമില്ലേ? അമ്മയുടെ പേരിൽ ആ പറമ്പ് വാങ്ങുമ്പോ അച്ഛൻ ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചോ? നിന്റെ കാശ് കൊടുത്ത് പറമ്പ് വാങ്ങിക്കുമ്പോ അച്ഛൻ നിന്നോട് ചോദിച്ചാ പോരെ? ആ, ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ നിന്റെ ചേരിതിരിവ് ഇവിടെ തുടങ്ങിട്ട് കൊറേ നാളായി. ഇവിടെ ഒരു ചേരിതിരിവും ഇല്ല. അച്ഛന്റെ സ്വൈര്യം കെടുത്താനാണോ നിങ്ങളുടെ ഒക്കെ പുറപ്പാട്? അവള് പറയട്ടെ ഭാനു. ആനന്ദേട്ടന് ഒരു വിഷമം വന്നപ്പോ നിങ്ങളുടെ രണ്ടമ്മക്കളും തിരിഞ്ഞു നോക്കിയോ? നിന്റെ ഭർത്താവിന്റെ കയ്യിലിരിപ്പും കുറച്ച് നന്നായിരിക്കണേ. ദേ അമ്മേ, ആനന്ദേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. സ്നേഹം തൊട്ട് നിണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതിന് അവകാശമില്ല. ആനന്ദേട്ടന്റെ വീട്ടുകാരെ എന്നെ പൊന്നു പോലെയാ നോക്കുന്നത്. അറിയാം, കേട്ടിട്ടുണ്ട്. ഇത്രയും സ്നേഹമുള്ളവരെ ഉപേക്ഷിച്ചിട്ട് എന്റെ പൊന്നുമോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യടാ, നിങ്ങളുടെ സ്നേഹം ആസ്വദിക്കാൻ വന്നോന്നല്ല, തരാനുള്ളത് തന്നാലേ ആ നിമിഷം ഞങ്ങളങ്ങ് പോയേക്കാം. എന്താലത് എങ്ങനെ തിരുതി വെക്കുന്നത്? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, തരാനുള്ളത് എപ്പോഴായാലും തരും. വാവാ, തിരുവേളം വെക്കുന്ന മാത്രമേ ഉള്ളൂ. അമ്മ ഒരു കാര്യം ചെയ്യ്, ഏതായാലും വിശ്രമത്തിന് വന്നു തടിയൊക്കെ ഒന്ന് നന്നാക്കണം. 21 ദിവസം ആട്ടും സൂപ്പ് കഴിക്കണം, പിന്നെ ശുദ്ധമായ പശു നെയ്യ്. അല്ല, ഇവിടെ ഇല്ലെങ്കിൽ വേണ്ട, പുറമേന്ന് വാങ്ങിച്ചോളൂ, വിരോധമില്ല. പിന്നെ അറിയാലോ, ഉച്ചയൊന്ന് ഇറച്ചിയും മീനും എനിക്ക് നിർബന്ധ. അത്താഴത്തിന് ശേഷം രണ്ട് ഏത്തപ്പഴം, ഇച്ചിരി പാലും. ഇനി എന്നും കാലത്ത് അമ്മ 5 മണിക്ക് തന്നെ വിളിക്കണം, കാരണം പോലീസ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സർസൈസ് ചെയ്തിട്ടില്ല. അപ്പൊ തടി അനങ്ങിയിട്ട് ഒന്ന് ഓടണം. അപ്പൊ പിന്നെ സൂപ്പിന്റെ കാര്യം മറക്കണ്ട, നാളെ മുതലായിക്കോട്ടെ. കാലത്തിന്റെ മോൾക്ക് പിടിപ്പത് പണിയുണ്ടല്ലേ, എന്ത് ചെയ്യാം? ഒരു ചേട്ടൻ കളക്ടറേറ്റിൽ പോണം, മറ്റേ ചേട്ടൻ എസ്റ്റേറ്റിൽ പോണം. ഒരു ഉപകാരം ചെയ്യൂ. ഉപകാരം മാത്രമേ ചെയ്യൂ, ധാരാളം സമയമുള്ളതുകൊണ്ട് എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാമല്ലോ. കുഞ്ഞളിയൻ പറഞ്ഞോളൂ. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി തരൂ. ഒന്ന് മതിയോ? മതി. ആ, ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ? ഏതാ പെട്ടെന്ന് ഇട്ടാച്ച? അത് വില കൂടിയത് വേണോ കുറഞ്ഞത് വേണോ? അതൊക്കെ ആനന്ദേട്ടന് ഇഷ്ടം. എന്നാ കൂടിയതായിക്കോട്ടെ, നാളെ കാലത്ത് 10 മണിക്ക് ഞാൻ ജപ്പാനിലേക്ക് പോണ്ടേ, അവിടെ ചെന്നാ സോണി കമ്പനിക്കാരൻ നേരിട്ട് വാങ്ങിക്കാമല്ലോ. ഒറിജിനൽ ആയിക്കോട്ടെ. എന്ത്? നിനക്കെ ഒലക്ക വാങ്ങിച്ചു തരടാ, ഇരുമ്പൊലക്ക. ഇത് INSP-ക്കാരന്റെ കുപ്പായിരിക്കുമല്ലേ, എനിക്കിത് നന്നായി ചേരുമെന്ന് തോന്നല്ലോ മോളെ. പ്രകാശേട്ടൻ ഇപ്പൊ പുറത്തു പോണെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, കുഴപ്പമില്ല, ഇത് ഞാൻ എടുത്തൊന്ന് പറഞ്ഞാ മതിയെന്നേ. മറ്റുള്ളതൊക്കെ മുഷിഞ്ഞിരിക്ക. മുഷിഞ്ഞോട്ടെ, എന്നെങ്ങും പഠിപ്പിക്കാൻ വന്നാണ്ടല്ലോ, അടിച്ചു നിന്നെ ഞാൻ. ആ,